Namaskaram, I am Dr. Athira, Chief Consultant, Bhumi Natural Cure and Wellness, Koottanad. We will talk about this video about varicose veins. What is varicose veins? That is why we will control the varicose veins. What is varicose veins? This is the light in our legs. The veins are thudded, that is why we can see the veins in the same time. This is the varicose veins. Where is it? In our body, there are two types of veins. One is arteries, that is why veins. എത്തിക്കുകയാണ് ചെയ്യുന്നത് ആർട്ടറീസ് അതേസമയം അവിടെ നിന്ന് അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് ശുദ്ധീകരണത്തിനായി എത്തിക്കുകയാണ് വെയിൻസ് ചെയ്യുന്നത് ഇതേ വെയിൻസിലൂടെ പോകുന്ന അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിൽ പോകാതെ വെയിൻസിൽ തന്നെ കെട്ടിക്കിടക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് Varicose veins varanite, moon reasons are the main item kanduvarunnathu ayil onnamathathu parannu kanittundengil ee veinukalile walls il undaguna Elasticity. That's why we have to use the same thing. We have to use the same thing. Muscle activity കുറയുമ്പോൾ രക്തം തിരിച്ച് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ ബ്ലോക്ക് ആവുകയും അവിടെ തന്നെ കെട്ടിക്കിടക്കാനായിട്ട് സാധ്യത ഉണ്ട് മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിൽ നിന്ന് രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുമ്പോൾ ആ ഹൃദയത്തിലേക്ക് പോകുന്നത് കറക്റ്റ് ആകാൻ വേണ്ടി അതായത് തിരിച്ചു പോകുമ്പോൾ അത് തിരികെ ബാക്ക് ഫ്ലോ വരാതിരിക്കാൻ വേണ്ടി രണ്ട് വാൽവ്സ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ വാൽവ്സ് കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ ബ്ലഡ് തിരികെ താഴേക്ക് തന്നെ കാലിലേക്ക് തന്നെ തിരിച്ചു എത്തുന്നു അങ്ങനെ അവിടെ തന്നെ അത് പൂൾ ചെയ്തു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് കാരണം കൂടി വെരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നതാണ് ഈ വെരിക്കോസ് വെയിൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലുകളിൽ ഈ വെയിൻസ് തടിച്ചു വീർത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് പോരാതെ നമുക്ക് ചില സമയത്ത് കാലുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് വേദന ഇല്ലാതെയും ഉണ്ടാവാറുണ്ട് ചിലർക്ക് കാല് കട്ടുകഴക്കുകയിലായിരിക്കും ഉണ്ടാവുക ചിലർക്ക് കാലിൽ നീര് വെക്കുന്നത് കാണാനായിട്ട് സാധിക്കും പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ സ്പോട്ട്സ് കാണപ്പെടുന്നതായിരിക്കും ഇതൊക്കെ വെരിക്കോസ് വെയിൻസിൻ്റെ സിംപ്റ്റംസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത് ഒരുവിധം ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കും അങ്ങനെ ട്രീറ്റ് ചെയ്യാതാവുമ്പോൾ അത് അടുത്ത ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ ഈ ഇതുപോലെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചൊറിച്ചിലുകൾ കാണപ്പെടുന്നുണ്ട് ചൊറിച്ചിലുകൾ കാണപ്പെടുമ്പോൾ അത് ചൊറിഞ്ഞ് അത് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതാണ് വെരിക്കോസ് അൾസർ എന്ന് പറയുന്നത് അത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ വരുന്ന ഒന്നാണ് ഇനി ഷുഗർ തുടങ്ങിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ഈ ഉണ്ടാകുന്ന അൾസേഴ്സ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന വൂണ്ട് മാറാനായിട്ട് വളരെയധികം സമയമെടുക്കുന്നു അങ്ങനെയുള്ളവർക്ക് എക്സ്ട്രാ വേറെ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു അതേസമയം ഇത് മുന്നേ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇത്തരത്തിലേക്ക് എത്താതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും വെരിക്കോസ് വെയിൻസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വെരിക്കോസ് അൾസേഴ്സ് കോംപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം അതായത് ചൊറിഞ്ഞ് പൊട്ടി ഈ വെയിൻസ് ചൊറിഞ്ഞ് പൊട്ടി അവിടെ ഒരു വൂണ്ട് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് അതിനകത്ത് അതായത് വെയിൻ ഡീപ്പ് വെയിൻ്റെ ഉള്ളിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് ഇനി ഇതേ ബ്ലഡ് ക്ലോട്ട്സ് മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൾമൻറി എംബോളിസം പോലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇനി ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വെക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ വെരിക്കോസ് വെയിൻസ് നമുക്ക് കൺട്രോളിൽ നിർത്താനായിട്ട് പറ്റും ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം എന്തൊക്കെ ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഇതിനകത്ത് സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ബെൽ പെപ്പേഴ്സ് അതുപോലെ തക്കാളി തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും അതുപോലെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബനാന ഉലുവ ഒണിയൻ തുടങ്ങിയവയും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നതാണ് ഇനി അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കിതിനകത്ത്
ഇനി ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കണം. പിന്നെ മൈദ ഗോതമ്പ് തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുറമെ നിന്ന് ലഭിക്കുന്ന നമുക്ക് ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡുകൾ, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള കൂടുതൽ ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ കൂടുതൽ പഞ്ചസാര, ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മുടെ ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യുന്നതും ഇതിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഇതേസമയം നമുക്ക് ദിവസം കുറച്ച് ഉണക്കമുന്തിരി അത് സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതും നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഭക്ഷണത്തോടൊപ്പം തന്നെ നമുക്ക് എക്സസൈസുകളും ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. എക്സസൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വെരിക്കോസ് വെയിൻസ് കൂടുതലായും കാണപ്പെടുന്നത് കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അത് അങ്ങനെയുള്ള കാണപ്പെടുന്ന ആൾക്കാരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് കുറച്ച് ഇരിക്കുമ്പോൾ കാല് കുറച്ച് പൊക്കി വെച്ച് നമുക്ക് എടുക്കുക. അതായത് നമ്മുടെ ഒരേ ലെവലിൽ, ഹൃദയത്തിൻ്റെ ലെവലിലല്ല, ഹൃദയത്തിൻ്റെ ലെവലിൽ കുറച്ച് പൊക്കി കാല് വെച്ച് ഇരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് നമുക്ക് കാലുകൾ കുറച്ച് പൊക്കി വെക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഈ ബ്ലഡിൻ്റെ ഫ്ലോ പ്രോപ്പറാക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇനി ഇതേപോലെ നമുക്ക് മറ്റ് എക്സസൈസുകൾ, യോഗയിലായാലും മറ്റ് ചെറിയ ചെറിയ എക്സസൈസുകളും ഇങ്ങനെ ചെയ്യുന്നത് അവിടുത്തെ മസിൽ ആക്ടിവിറ്റി കൂട്ടാനായിട്ടും അതുപോലെ തന്നെ ഈ ബ്ലഡ് ഫ്ലോ പ്രോപ്പറാവാനായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എക്സസൈസിന് പുറമെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് റിവേഴ്സ് മസാജാണ്. കാലുകളിൽ നമുക്ക് റിവേഴ്സ് മസാജ് കൊടുക്കുന്നത് പ്രോപ്പർ ബ്ലഡ് ഫ്ലോ, അത് തിരിച്ച് കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് ബ്ലഡ് ഫ്ലോ എത്തുന്നത് അത് സ്മൂത്ത് ആക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ക്യാബേജ് അത് പേസ്റ്റായി അത് കാലിൽ ഈ വെരിക്കോസ് വെയിൻസ് ഉള്ള ഏരിയകളിൽ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ബ്ലഡ് ക്ലോട്ട്സ് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മളുടെ എക്സസൈസ് ദിവസം കുറച്ച് സമയം എക്സസൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഈ വെരിക്കോസ് വെയിൻസ് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടറെ കാണുക, ഉടനെ തന്നെ അത് ചികിത്സിക്കുക, ഇല്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കും. അതിനു മുന്നേ തന്നെ അത് പരമാവധി ചികിത്സിക്കാനായിട്ട് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയൊരിക്കൽ കാണാം. നന്ദി, നമസ്കാരം.